പഞ്ചാബിൽ വളരെ കാലം ശക്തമായി നിലനിന്നിരുന്ന ഒരു വിഘടന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ വാദം. എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഈ ഖാലിസ്ഥാൻ വാദികളെല്ലാം കാനഡ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. എന്നിരുന്നാൽ തന്നെയും അവിടെ നിന്ന് അവർ പ്രവർത്തനം വിപുലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ വാദം ശക്തമാകുകയുണ്ട്, കരുത്താർജിക്കുകയുണ്ടായി. ഖാലിസ്ഥാൻ വാദികൾ ശക്തമായി തന്നെ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര ഇന്ത്യൻസ് പലവട്ടം പഞ്ചാബ് സർക്കാരിനും കേന്ദ്രത്തിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം രാജ്യവ്യാപകമായി തന്നെ ഖാലിസ്ഥാൻ വാദികൾക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നിന്ന് പരംജിത് കീർത്തി എന്ന ഖാലിസ്ഥാൻ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ 12 അനുയായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പഞ്ചാബ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമും നന്ദേഡ് പോലീസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് ജഗദേവ് സിംഗ് എന്ന ഖാലിസ്ഥാൻ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം ജഗ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ സംഘടനയുടെ സ്ഥാപക നേതാവ് കൂടിയാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം ആയുധം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിരുന്നു എന്നൊരു കുറ്റമാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പിടിമുറക്കുമ്പോൾ, അറസ്റ്റുകൾ വ്യാപകമാകുമ്പോൾ ഏതാണ്ട് 44 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. 1788 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ട്വിറ്റർ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ കേന്ദ്രം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നത് ഖാലിസ്ഥാൻ വാദികളായിരുന്നു. ഈ കർഷക സമരത്തിന് കൂടുതൽ ഊർജ്ജം പകരാൻ വേണ്ടി ഫണ്ട് ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നത് ഖാലിസ്ഥാൻ വാദികളാണെന്ന് നേരത്തെ ഇന്ത്യൻസ് കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കർഷക സമരത്തെ ആളിപ്പടർത്തുവാനായി ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വിദ്വേഷകരമായ പ്രസംഗങ്ങളും അതുപോലെ പോസ്റ്റുകളും മറ്റും ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തത്. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി തന്നെ റെയ്ഡുകൾ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ ഖാലിസ്ഥാൻ വാദികളായവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊരു കർശന നിർദ്ദേശം പഞ്ചാബ് സർക്കാരിനും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനും മഹാരാഷ്ട്ര സർക്കാരിനുമൊക്കെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കാരണം ഖാലിസ്ഥാൻ വാദം ഇനി ഒരു ശക്തി പ്രാപിക്കാൻ ഒരു സാഹചര്യം ഒരുക്കരുത് എന്നൊരു നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട്. കാരണം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അവിടെ ഒരു ആക്രമണ സാധ്യതയോ ഇല്ലെങ്കിൽ ഭീകരാവസ്ഥ സൃഷ്ടിക്കാനോ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായി ശ്രമിക്കുന്നത് ഈ ഖാലിസ്ഥാൻ വാദികളെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബിലും ഒപ്പം ഇന്ത്യയിലും ഒരു വലിയ സ്ഫോടനങ്ങൾക്കും മറ്റുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിന് ഇടം നൽകാതിരിക്കുവാനാണ് തുടക്കത്തിൽ തന്നെ ഖാലിസ്ഥാൻ വാദികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്രം മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.